എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഭരണ നടപടിയായിരുന്നല്ലോ നോട്ട് നിരോധനം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് നിരോധനം വളരെ വലിയ ആക്ഷേപങ്ങളും തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു നടപടിയാണത്. അത്തരം പല നടപടികളും ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ആക്കിയത് നോട്ട് നിരോധനത്തിനെ തുടർന്ന് സാമ്പത്തിക വ്യവഹാരങ്ങൾ ഡിജിറ്റലാക്കിയത്, CAA നിയമം, അത്തരം പൗരത്വ നിയമ ഭേദഗതികൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളിനുള്ളിൽ വന്നതെല്ലാം വളരെ വലിയ ആക്ഷേപത്തിനിടയാക്കുകയും വിശേഷിച്ചും കേരളത്തിൽ ഇതിനൊക്കെ എതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും കലാപം തന്നെ അഴിച്ചുവിടുകയും ചെയ്തു. മലയാള പത്രങ്ങളും ചാനലുകളും ഒക്കെ അടക്കം ബാങ്കുകളുടെ മുമ്പിൽ ബാങ്കുകളുടെ മുമ്പിലൂടെ യാത്ര ചെയ്തവർ വീണു മരിക്കുകയോ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയോ അല്ലെ മറ്റെന്തെങ്കിലും കാരണത്താൽ മരിക്കുകയോ ചെയ്താൽ ആ മരണ വാർത്തകളൊക്കെ അടക്കം നോട്ട് നിരോധനത്തിൻ്റെ ഫലമാണെന്നും അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വലിയ നുണകൾ ഈ സാക്ഷര കേരളത്തിലെ ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കുന്ന തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും മറ്റു പലരും വിവരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കുറേ അധികം ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്തു. കാരണം കേരളത്തിലുള്ളവർ അത്രമാത്രം വിഡ്ഢികളാണെന്ന് അറിയുന്നവരായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരിൽ പലരും അത്തരം വിഡ്ഢികളെ അറിയുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ആക്ഷേപിച്ചപ്പോൾ അതൊക്കെ നേരാണ് എന്ന മട്ടിൽ സാമാന്യജനം വിശ്വസിക്കുകയും ചെയ്തത്. ആ നോട്ട് നിരോധനത്തിന് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും എതിർക്കുകയും പ്രതിഷേധിക്കുകയും കലാപം നടത്തുകയും ചെയ്തത് രണ്ട് കൂട്ടരായിരുന്നു പ്രധാനമായിട്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. അവരാണല്ലോ ദേശീയമായ ഏത് തീരുമാനമെടുത്താലും, ദേശീയമായ ഭരണപരമായ തീരുമാനമെടുത്താലും, ദേശീയമായ എന്ത് നടപടികൾ എടുത്തെന്നാലും ദേശീയ വാക്ക്, ദേശീയത എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന അല്ലെ രാഷ്ട്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഏത് കാര്യത്തിനും എതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം അവർ രാഷ്ട്രം എന്ന സങ്കല്പത്തിനെതിരാണ്, ദേശീയ ഐക്യത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇന്നലെയും നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാർ രണ്ടു പേരും ചേർന്നിട്ട്, ഒന്നൊരു സ്റ്റാലിനാണ്, മറ്റൊന്ന് സ്റ്റാലിൻ്റെ സ്വഭാവമുള്ള ക്രൂരനായ മറ്റൊരു ഭരണാധികാരിയാണ്, രണ്ടുപേരും ചേർന്നിട്ട് ഭാരതത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഭാരതത്തിൻ്റെ മുഖ്യം, ഫെഡറലിസമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും വലിയ പ്രചരണം നടത്തുകയും ഒക്കെ ഉണ്ടായി. ഫെഡറലിസം ഫെഡറലിസം എന്നിവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇവർ ദേശീയ വിരുദ്ധരാണ് എന്നുള്ളത് കൊണ്ടാണ്. തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം വേറിടൽ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമിഴ്നാടോ കേരളമോ മാത്രമല്ല മുഴുവൻ ഭാരതത്തിനെയും വിഭജിക്കണം എന്ന് തീരുമാനമുള്ള പാർട്ടിയുമാണ്. അപ്പോൾ അവരുടെ വിഭജന കാര്യം നടക്കാതെ പോയതിൻ്റെ വൈരാഗ്യവും വിരോധവും ആശയപരമായ ദാരിദ്ര്യവും ഒക്കെ കൊണ്ടാണ് അവർ ദേശീയമായ എല്ലാ കാര്യങ്ങളെയും എതിർക്കുകയും ആക്ഷേപിക്കുകയും കലാപം നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ കലാപം നടത്തിയ ഒരു കാര്യമാണ് നോട്ട് നിരോധനം എന്നറിയാം. ആ കൂട്ടത്തിൽ അവർ മറ്റൊന്നുകൂടി വന്നു. നോട്ട് നിരോധനത്തിന് ശേഷം പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിന് പൊതുവായ ചില ചട്ടക്കൂടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും, ഉണ്ടാക്കാൻ പോകുന്നു, ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും മുഴുവൻ അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ പോകുന്നു. ഇവരിങ്ങനെ അലർന്നത് എന്തിനാണ്? ഇങ്ങനെ കലാപം അഴിച്ചുവിടുന്നത് എന്തിനാണ്? ദേശീയ വിരുദ്ധമായ ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലായത്. ഇപ്പോഴെന്ന് പറഞ്ഞെന്നാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ബോധ്യമായതാണ്, ഇപ്പോഴാണ് ഇതിൻ്റെ രൂക്ഷത മനസ്സിലായത്. കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് ബാങ്കല്ല എന്ന് റിസർവ് ബാങ്ക് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ബാങ്കിൻ്റെ ഇടപാടുകൾ നടത്താൻ സ്വാതന്ത്ര്യമില്ല, സഹകരണ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രിതമായ ചില വ്യവഹാരങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട്, അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ബാങ്കുകളാക്കിയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിച്ചും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി പ്രവർത്തനത്തിലൂടെയും അവരുടെ പ്രചരണത്തിലൂടെയും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ മുഴുവൻ ബാങ്കുകളാക്കി അവർ അവതരിപ്പിച്ച് അതിലേക്ക് കോടിക്കണക്കിന് രൂപ, ആരുടേത്? കൂലിപ്പണിക്കാരൻ ചെറുതായിട്ട് സമ്പാദിക്കുന്നത്, എന്തെങ്കിലും ചെറിയ കൃഷി എടുക്കുന്നത്, പെട്ടിക്കച്ചവടക്കാരൻ, ഇവരുടെയൊക്കെ ചെറുകിട സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച്
സൂക്ഷിച്ചു വെക്കുന്നത് വലിയ ബാങ്കുകളിലല്ല, SBI പോലെയോ വലിയ ഷെഡ്യൂൾഡ് ബാങ്ക് പോലെയുള്ള അല്ലെ ന്യൂജെൻ ബാങ്കുകളിലൊന്നുമല്ല. പാവപ്പെട്ടവൻ എപ്പോഴും ബാങ്കായിട്ട് അവൻ ആശ്രയിക്കുന്നത് വായ്പ എടുക്കാനാണെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിലും അവൻ ആശ്രയിക്കുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ്. അവൻ്റെ ജീവനാഡിയാണ് സഹകരണ സ്ഥാപനങ്ങൾ എന്നർത്ഥം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ക്രൂരത എത്രയാണെന്ന് നോക്കണം. പാവപ്പെട്ടവന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി, 100 കൊല്ലത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ചെയ്തത് എത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ്. ഈ പാവപ്പെട്ടവൻ സ്വരൂപിച്ചു വെച്ച 500, 1000, 10000, 1000 ഒക്കെ ചേർന്ന് അവൻ്റെ വസ്തു പണയം വെച്ചതോ സ്വർണം പണയം വെച്ചതോ വസ്തു വിറ്റതോ ഇങ്ങനെയൊക്കെയുള്ള പണം നിക്ഷേപിച്ച അല്ലെങ്കിൽ ആരെങ്കിലും മക്കൾ കൊടുത്ത പൈസ സ്വരൂപിച്ചു വെച്ചതോ ഒക്കെ ആയിട്ടുള്ള ഈ പൈസ മുഴുവൻ ബാങ്കുകളിൽ അങ്ങനെ 10 ലക്ഷക്കണക്കിന് ആൾക്കാരിലൂടെ ബാങ്കുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് എത്തിയ കോടിക്കണക്കിന് രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനമുള്ള ആൾക്കാരെല്ലാം ചെയ്തതെന്താണ്, അവരുടെ ഭരണമുന്നണികൾ ചെയ്തതെന്താണ്? ഈ പണമൊക്കെ എടുത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നിയമപരമായ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ബിസിനസ് അല്ല, എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന, എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാവുന്ന ഒരു ചീട്ടുകളി പോലത്തെ ഒരു ഏർപ്പാടാണ്. പൈസ വെച്ച് ചീട്ട് കളിക്കുക എന്ന് പറയില്ലേ, മുച്ചീട്ട് കളി, കിട്ടിയാ കിട്ടി പോയാൽ പോയി, അങ്ങനെ മുടിഞ്ഞവർ എത്രയോ ആൾക്കാരുണ്ട്. ഒരു മുച്ചീട്ട് കളിക്കാരൻ്റെ മനോഭാവത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പണം കോടിക്കണക്കിന് രൂപ അവർ റിയൽ എസ്റ്റേറ്റുകളിലും മറ്റ് തട്ടിപ്പുകൾക്കും വേണ്ടി അവർ വിനിയോഗിച്ചു. 1000 കണക്കിന് കോടി രൂപയാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയത്. ഒരൊറ്റ ബാങ്കിൽ നിന്ന് പോലും ഇപ്പം അതിൻ്റെ കേസ് പുറത്തു വന്നിട്ട് അവിടെ ആത്മഹത്യ നടക്കുന്നു, ചികിത്സയ്ക്ക് പണം കിട്ടാതെ 30 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് ഒരു നയ പൈസ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ആളിൻ്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ബാങ്ക് പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? എന്ത് ജനോപകാരപ്രദമായ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? 30 ലക്ഷം രൂപ ബാങ്കിലിട്ട ആളിനൊരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം അവർക്ക് 30 അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാൻ പറ്റണമല്ലോ. ഇഷ്ടമുള്ളപ്പോൾ എടുക്കാൻ പാകത്തിനാണല്ലോ ഈ കോപ്പറേറ്റീവിൽ ഇവർ പറഞ്ഞിട്ട് നിക്ഷേപിക്കുന്നത്. സ്ഥിര നിക്ഷേപം ഉള്ളവരുടെ മാത്രമല്ലല്ലോ, സേവിങ്സ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇപ്പം പൈസ ഇട്ടവന് തീരുമാനിക്കാൻ അധികാരമില്ല പോലും, പണം എപ്പോൾ എടുക്കണം എത്ര എടുക്കണം എന്ന് അവന് തീരുമാനിക്കാൻ അധികാരമില്ല, അത് പാർട്ടി തീരുമാനിക്കും. അഥവാ പാർട്ടി നേതാക്കന്മാരായ ഭരണകക്ഷികൾ ഈ ബാങ്ക് നിയന്ത്രിക്കുന്ന അതിൻ്റെ സമിതികൾ തീരുമാനിക്കും പോലും. എന്തൊരു നാണം കെട്ട പ്രഖ്യാപനം! എന്നിട്ട് ജനാധിപത്യമാണെന്നും ജനകീയമാണെന്നും ജനക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും സഹകരണ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ഈ കപടതയെ ഇനിയെങ്കിലും മലയാളികൾ തിരിച്ചറിയണ്ടേ? നിങ്ങളുടെ അണപൈ വരെ കൊള്ളയടിച്ച് നിങ്ങളുടെ പോക്കറ്റിലെ ചില്ലി പൈസ പോലും തട്ടിയെടുക്കുന്ന ഈ വൃത്തികെട്ട ഈ വിഷജന്തുക്കളെ ഇനി എന്നാ മലയാളികൾ തിരിച്ചറിയുന്നത്? എന്നാണ് അവർക്ക് തിരിച്ചറിയുക? ഇപ്പൊ നാളെ മുതൽ അവർ നുണ പറയാൻ പോവുക. 2 ആഴ്ചക്കാലം കേരളം മുഴുവൻ ഈ കരുവന്നൂർ ബാങ്കോ ഈ 150 മറ്റ് സഹകരണ സ്ഥാപനങ്ങളോ ഒക്കെ ഇപ്പൊ മറക്കപ്പെടും. എങ്ങനെ? വരുന്ന 2 ആഴ്ച കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കേരളം മുഴുവൻ നുണ പറയാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ സമരം അവർ നടത്തിയതാണെന്ന് സ്ഥാപിക്കാൻ പോവുകയാണ്. 1 ആഗസ്റ്റ് 1-15 വരെ അവർ ചെയ്യാൻ പോകും. അതിലൂടെ നടക്കാൻ പോകുന്നത് 2 കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. 1, അവർ കേരളം മുഴുവൻ ഈ RSS-നെയും BJP-യും തെറി വിളിക്കാനായിരിക്കും ഈ പരിപാടികൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. 2, അവർ മറ്റ് ജനകീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ടവൻ്റെ അരിക്കാശ്, അവൻ്റെ കഞ്ഞിക്കാശ് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവനത് കിട്ടാതെ പോകുന്നതിനെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ നുണ പറഞ്ഞ് അത് മറയ്ക്കാൻ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മറയ്ക്കാനുള്ള തട്ടിപ്പുകൾ മാത്രമായിരിക്കും വരുന്ന 2 ആഴ്ചക്കാലം നടക്കാൻ പോകുന്നത്. ആത്മഹത്യയും മരണവും ചികിത്സ ലഭിക്കാതെ മരിച്ചതും ഒക്കെ ഇവർ ഈ വരുന്ന 2 ആഴ്ച കൊണ്ട് മറയ്ക്കും. എനിക്ക് ഈ നാട്ടിൽ സാധാരണക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനിയും ഈ അടിമ മനോഭാവം ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എത്ര നാണം കെട്ട നുണകൾ അവർ പറയുന്നു, എത്രമാത്രം ചതികൾ അവർ ചെയ്യുന്നു. ഈ ബാങ്കുകൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ പൈസ കട്ടെടുത്തതും അവർ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ജോലി കൊടുത്തതും അവരുടെ കുടുംബക്കാർ പണക്കാരായി മാറിയതും ഒക്കെ കണ്ടിട്ടും അവരുടെ അടിമകളായി കഴിയുന്ന പാവപ്പെട്ടവരായ 1,00,000 ആൾക്കാർ ഇവരുടെ അടിമകളായി കഴിയാൻ നാണമില്ലേ? അല്പമെങ്കിലും മാനവും നാണവും അഭിമാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയെ കാറി തുപ്പി ആട്ടി ചൂല് കുറ്റിച്ചൂലിന് അടിച്ച് പുറത്താക്കണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്.
നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതിനെ പുറത്താക്കണം. എന്നിട്ട് ഈ നാട് കേരളം ഇനിയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഈ വൃത്തികെട്ട കള്ളന്മാരുടെ കൈകളിൽ നിന്ന്, അവരുടെ കൈകളിൽ നിന്ന് മലയാളി രക്ഷപ്പെടണം. അവർ പരത്തുന്ന വിഷം നിങ്ങളുടെ തലയിൽ ഏറ്റാതിരിക്കണം. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് വിഷം ബാധിച്ചവരായതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരായ ആൾക്കാർ ഈ വൃത്തികെട്ടവരുടെ കൈകളിൽ ഈ പണം കൊണ്ട് കൊടുത്തത്. നാട്ടിൽ എത്രയോ ബാങ്കുകൾ വേറെയുണ്ട്. ആ പണം മുഴുവൻ തട്ടിയെടുത്ത് കള്ളപ്പണമാക്കി മാറ്റി അവരവരുടെ കോടികളാക്കി മാറ്റുമ്പോൾ ഈ ചതി നമ്മൾ ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ അതുപോലെ കടമെടുത്ത് മുടിഞ്ഞു. കടമെടുത്ത് കേരളത്തിന് പൈസയില്ല, ഒരു വരുമാനവും ഇല്ല, കള്ളും ചാരായവും വിറ്റ് മാത്രം വരുമാനം. കടമെടുത്ത് മുടിഞ്ഞിട്ട് അതിൻ്റെ കുറ്റവും കേന്ദ്ര ഗവൺമെന്റ് നേരെ. എന്നാൽ പൈസ ഇല്ല, വയറ് മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്യുന്നതെന്താ? മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാർ അതുപോലെയുള്ള ആൾക്കാർക്ക് വലിയ വലിയ ആർഭാട വണ്ടികൾ, അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അനാവശ്യമായ ഏർപ്പാടുകൾ, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് വലിയ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന അനാവശ്യമായ പണച്ചെലവ് വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, പദ്ധതികളൊന്നും അല്ല. ഇപ്പൊ കേരളത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അവരുടെ സിൽബന്ധികളെ ഉദ്യോഗസ്ഥരാക്കി വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തില്ലേ? അത് ഇനി ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ഈ നാട്ടുകാരൻ നമ്മൾ ഓരോരുത്തരും കൊടുത്ത നികുതി പണത്തിന്റെ പൈസയല്ലേ? അത് നികുതി പണത്തിൽ നിന്ന് എടുത്തതല്ലേ? അത് കൊണ്ടുപോയി പാർട്ടി നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കൊണ്ടുപോയി, കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി. അതിപ്പം പറ്റില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി. അനുമതി കിട്ടിയിട്ടില്ല, കോടതിയും പറയും. അനുമതി കിട്ടാത്തതിന് വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത്. ആ കോടിക്കണക്കിന് രൂപ പാർട്ടി നേതാക്കന്മാരും പാർട്ടി അണികളും അവരുടെ കുടുംബക്കാരും കൊണ്ടുപോയി. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ആയിരക്കണക്കിന് കോടി രൂപ പാർട്ടി അണികളും നേതാക്കന്മാരും കട്ടെടുക്കുകയും കള്ളത്ത കച്ചവടത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. ആ പൈസയും കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. അവരെന്ത് പറഞ്ഞാലും പൈസ ഇപ്പം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത്ര വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന, ഇത്ര വൃത്തികെട്ട പ്രചരണം നടത്തുന്ന, ഇത്ര വിഷം പരത്തുന്ന ഈ വിഷ ജന്തുക്കളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും തിരസ്കരിച്ചില്ലെങ്കിൽ കേരളം എത്രയും പെട്ടെന്ന് ഒരു പടുകുഴിയിലാണ് ഇനി ആവാൻ എന്തായിരിക്കുന്നത്. ഈ നാണക്കേടിൽ നിന്നും, ഈ അപമാനത്തിൽ നിന്നും, ഈ ചതിയിൽ നിന്നും മലയാളികൾ മുക്തമാകുവാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ വിഷപ്രചരണത്തെയും നുണപ്രചരണത്തെയും ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ മുതൽ നടക്കാൻ പോകുന്ന രണ്ടാഴ്ചക്കാലത്തെ കേരളത്തിലെ ബൗദ്ധിക അന്തരീക്ഷം മുഴുവൻ, വൈചാരിക അന്തരീക്ഷം മുഴുവൻ വിഷമായിരിക്കും. ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും കേരളത്തിൽ വിഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നിറയ്ക്കും എന്നുറപ്പാണ്. അതും കൂടി നിങ്ങൾ സഹിക്കാൻ തയ്യാറായിരുന്നു കൊള്ളുക. ഈ വിഷബീജങ്ങളെ ചുമക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇനിയെങ്കിലും അത് വലിച്ചെറിയാൻ എപ്പോഴാണോ നിങ്ങൾ തയ്യാറാവുന്നത്. അപ്പോൾ